എവർക്കും ശുഭദിനം. ഇന്ന് രാവിലെ 6:30 യാത്ര തുടങ്ങി. നല്ല മഞ്ഞ് എന്നു പറഞ്ഞാൽ അഞ്ചാന്തി മഞ്ഞാണ്, ഒടുക്കത്തെ തണുപ്പ്. പിന്നെ ആദ്യമായിട്ട് ഗ്ലൗസ് നിന്ന് തണുപ്പറിഞ്ഞു കയ്യിൽ. എന്നിട്ട് ഒരു 2 കിലോമീറ്റർ ചവിട്ടുമ്പോൾ ഒരു ദാബി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് 2 ഗ്ലാസ് ചായയും കുടിച്ചു. അവിടുന്ന് അവർ അടുപ്പത്ത് എന്ത് ചെയ്തു, കയ്യൊക്കെ ഒന്ന് ചൂടാക്കി. ഇന്നലെ അതിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ കവറായിരുന്നു, കർട്ടനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ തണുപ്പ്, അങ്ങനെ പുറത്തു നിന്നുള്ള തണുപ്പൊന്നും അധികം അടിച്ചിട്ടൊന്നുമില്ല. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇനി നമ്മൾ യാത്ര തീരുന്നവരെ നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. കാരണം പുറത്ത് പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കുന്ന കാര്യമേ ആലോചിക്കുന്നില്ല. ഒന്നിക്കലെ ഏതെങ്കിലും കടേൻ്റെ പുറത്ത് അല്ലെങ്കിൽ ദാബ അതേ നോക്കുള്ളൂ. കാരണം മുകളിൽ തണുത്ത കാറ്റും മഞ്ഞലും ശരിക്കും ബാധിക്കും. ഓക്കെ, ഇനി നമുക്ക് യാത്ര തുടരാം. ഇന്നൊരു ചുരം കിട്ടാനുണ്ട് ഇന്നൊന്ന്. ഇന്നലെ നമ്മളെ കടയിലുള്ള ഒരു ചേച്ചി പറഞ്ഞിരുന്നു, അതിന് ശേഷമാണ് വലിയ ചുരം തുടങ്ങുക. നമുക്ക് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ള. ഒരു സൈഡ് മനോഹരമായ കൃഷിയിടങ്ങളാണ്, പുതിയതെന്തോ നട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ വലിയ നല്ല കാടും, നല്ല റൂട്ടാണ്. ഇനി അങ്ങോട്ട് കാഴ്ചകളുടെ വർദ്ധൂസ തന്നെ ആയിരിക്കാം. മലനിരകൾ, ഷിംലയിൽ നിലവിൽ ഐസ് വീണില്ല. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഐസ് വീഴ്ചയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി. പിന്നെയൊന്നും പറയണ്ട നമുക്ക്. നമ്മുടെ കഴിഞ്ഞ മണാലി യാത്രയിൽ സിസു വരെ നമുക്ക് നോർമൽ ക്ലൈമറ്റ്. അന്ന് ഞാൻ അവിടെ എത്തി ലേയിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. മുകളിൽ മഞ്ഞ് വീഴ്ച വന്നിട്ട് റോഡ് ക്ലോസ് ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു. പിറ്റേന്ന് തിരിച്ചു വരേണ്ട പ്ലാനിൽ നിൽക്കുമ്പോൾ അതാ രാത്രി അതാ ഒടുക്കത്തെ ഐസ് മഴ. രാവിലെ നോക്കുമ്പോൾ ഫുൾ ഐസ് തന്നെ. അതുപോലെ ഷിംലയിലെത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും തീരത്തിൽ ഭാഗ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഒരു ചെറിയ കയറ്റമായിരുന്നു, അത് ചവിട്ടിക്കയറ്റിയതോടുകൂടിയിട്ട് ബോഡിയെല്ലാം വേർത്തു. സാധാരണ ഒരു 10.5 ചെയ്യാണ്ടൊന്നും ഇതാവില്ല. ജാക്കറ്റ് ഉരി വെക്കേണ്ടി വരുമല്ലോ. ഇന്നിപ്പോൾ നേരത്തെ ഉരി വെക്കേണ്ടി വരും, കാരണം ഇറക്കാൻ തുടങ്ങി. ഓ, ഇനി നമുക്ക് എത്താനുള്ള അടുത്ത് ഒരു 5 കിലോമീറ്റർ അപ്പുറം പന്താ സാഹിബ് എന്ന് പറഞ്ഞ ഒരു ഗുരുദ്വാരയുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു കണ്ടീഷനിൽ കയറുന്നില്ല. റോഡിൻ്റെ അടുത്ത് തന്നെയാണെന്നാണ് തോന്നുന്നത്. 500 റോഡിൻ്റെ അടുത്ത് നിന്നാണ് പറഞ്ഞത്. പക്ഷെ കയറി വലിയ ഗുരുദ്വാരയാന്ന് തോന്നുന്നു. നോക്കാം, നമുക്ക് പോയിട്ട് പുറത്തുനിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. സുഹൃത്തുക്കളെ, നമ്മളങ്ങ് ആ ദൂരെ കാണുന്നതാണ് ഗുരുദ്വാര. നമ്മളിപ്പോൾ ഹിമാചലിലേക്ക് കയറിയാണ്. ഈ പാലത്തിൻ്റെ അപ്പുറം ഹിമാചലിലാണ്. ഞാനെന്തായാലും ഇപ്പം ഗുരുദ്വാരയിലേക്ക് കയറുന്നില്ല, കാരണം നമ്മൾ ആ ഒരു മൈൻഡല്ല. രാവിലെ തന്നെ അത് ഫ്രഷായിട്ട് ഉല്ല ഒന്നുമില്ല, മൊത്തം ടയേർഡിലാണ് ഉള്ളത്. അതുകൊണ്ട് ഗുരുദ്വാരയിലേക്ക് കയറുന്നില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ നമ്മുടെ 20-ാമത്തെ സംസ്ഥാനമായ ഹിമാചലിലേക്കും കൂടി കയറിയിരിക്കുകയാണ്, കയറിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും മലകൾ ചുരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നു, തള്ളുവാൻ തുടങ്ങേണ്ടിയിരിക്കുന്നു ഇനി. ഓക്കെ സുഹൃത്തുക്കളെ, ഇതാണ് ഗുരുദ്വാര. ഞാൻ അവർക്ക് ഉള്ളിൽ കയറി എന്നിട്ട് അവരോട് ഫോട്ടോഗ്രാഫിക്ക് അനുമതി ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഗുരുദ്വാരേൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുന്നില്ല, ഞാൻ പുറത്തുനിന്ന് നിൽക്കുന്നുള്ളൂ. ഒന്നാമത് ഞാൻ ഫ്രഷായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഗുരുദ്വാരേൻ്റെ ഉള്ളിലോട്ടേക്ക് കയറുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് മാത്രം എടുക്കാം. മൈൻഡ് ശരിയല്ല, പിന്നെ ഡ്രസ്സിംഗ് ഒന്നും ഒരു സെറ്റപ്പല്ല. വലിയ ഗുരുദ്വാരയാണ് കേട്ടോ ഇത്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ഗുരുദ്വാരേൻ്റെ ഇവിടെ ഉള്ളത്.
നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ചുറ്റുവട്ടത്ത് കൂടി ഒന്ന് നടക്കാം. ഞാൻ ഗുരുദ്വാരയിലേക്ക് വരണ്ട എന്ന് വിചാരിച്ചു തന്നെയാണ്. പിന്നെ നമ്മുടെ പാലം കഴിഞ്ഞപ്പം റോഡ് കണ്ടു, പിന്നെ ഒന്നും നോക്കിയില്ല. മെല്ലെ ചവിട്ടി, ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തായാലും ഉള്ളിലേക്ക് കയറുന്നില്ല, ഇപ്പം ജസ്റ്റ് പുറത്തുനിന്ന് നമുക്ക് ഈ ഒരു കാഴ്ചകൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. മെയിൻ റോഡിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ഉള്ളു ഗുരുദ്വാരയിലേക്ക്. ഞാൻ വരുമ്പോൾ പുഴ കഴിഞ്ഞ പാട് ഒരു വഴിയുണ്ടായിരുന്നു, അതുവഴി കയറി എന്നിട്ട് ഇപ്പുറം വഴി ഇറങ്ങി. ഇതാണ് ശരിക്കും മെയിൻ വഴി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം നഹാൻ എന്ന് പറയുന്ന സ്ഥലമാണ്, ഹിമാചലിലെ. നഹാനെത്തുന്നതിനിടയിൽ ഒരു ചെറിയൊരു കയറ്റമുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് വലിയ കയറ്റങ്ങൾ വരുന്നത്. തണുപ്പ് വീണ്ടും കൂടി, നേരത്തെ വേർത്തതൊക്കെ വീണ്ടും പോയി, കാരണം പിന്നെ ഒരു ചെറിയ ഇറക്കം കിട്ടുമ്പോൾ വീണ്ടും തണുക്കാൻ തുടങ്ങി. അതുകൊണ്ടിപ്പം ജാക്കറ്റ് ഇട്ടിട്ട് തന്നെയാണുള്ളത്. നമ്മുടെ ഈ ഇന്നത്തെ ആദ്യ കയറ്റം നഹാൻ എത്തുന്നതിന് മുന്നേ, നഹാനിലേക്ക് 6 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഏകദേശം ഒരു 3 കിലോമീറ്ററായി ഞാൻ ചുരം തള്ളാൻ വേണ്ടി തുടങ്ങിയിട്ട്. നല്ല മോശമല്ലാത്ത ചുരമാണ്. ഇനി 6 കിലോമീറ്ററും കയറ്റാണ്, കാരണം ഈ നഹാൻ എന്ന് പറയുന്ന സ്ഥലം കുന്നിൻ്റെ മുകളിലാണ്, മലേൻ്റെ മുകളിലാണ്. അപ്പം ഈ 6 കിലോമീറ്ററും ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, തള്ളേണ്ടി തന്നെ വരും. ഇപ്പം സമയം ഏകദേശം ഒരു 11:30 ആയി. അപ്പം നഹാൻ കഴിഞ്ഞിട്ട് മുകളിലെത്തുമ്പം തന്നെ ഏകദേശം ഉച്ച കഴിയും. പിന്നെ വെയിലില്ല, നല്ല തണലാണ്. എന്തായാലും നമുക്ക് ചവിട്ടി തള്ളിയല്ലേ പറ്റുമോ. നമുക്കങ്ങ് ദൂരെ കാണുന്ന അവിടെയാണ് പോകേണ്ടത്. നല്ല വലിയ കയറ്റമാണ്. ഇനി ഒരു 3 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്കവിടെ. ചൂടായി, ആകെ വേർത്ത് കുളിച്ചു. ഇനിയിപ്പോൾ ഇതാ ഇതുവഴി അങ്ങനെ പോകണം. ഇനി ഒരു 3 കിലോമീറ്റർ കൂടി ബാക്കി. നമ്മളിതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 2 കിലോമീറ്റർ മാത്രം കഷ്ടി. ബിൽഡിങ്ങുകൾ അടുത്തടുത്ത് വരാൻ തുടങ്ങി. കയറ്റെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ 5-ആദ്യ കയറ്റമാണ്. ഒന്ന് ചെറുങ്ങനെ ചവിട്ടേണ്ട ഒരു ഗ്യാപ്പ് പോലും ഇല്ല. ആണെന്നില്ലേ, കുത്തനെയുള്ള കയറ്റമാണ്. പക്ഷേ റോഡ് നല്ല കിടുക്കാച്ച റോഡാട്ടോ. നമ്മൾ നോർത്ത് പോയ പോലെയൊന്നല്ല, നല്ല അടിപൊളി റോഡാണ്. നമ്മളിപ്പോൾ ഏകദേശം മുകളിലെത്തി. നമ്മൾ അങ്ങ് ആ ഒരു ഡയറക്ഷനാണ് വന്നത്, ആ മലേൻ്റെ അപ്പുറത്തുനിന്ന്. അവിടുന്ന് ഇങ്ങനെ കയറ്റം കയറി കയറി ഇങ്ങനെ ഇവിടെ എത്തി. ഓക്കെ, ഇനി ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഷ്ടിയേ ഉള്ളൂ ടോപ്പിലേക്ക്. ടോപ്പിലേക്കെന്ന് അറിയത്തില്ല, നഹാലിലേക്ക്. അതിൻ്റെ അവിടുന്ന് അങ്ങോട്ടേക്ക് കയറ്റമാണോന്നും അറിയുന്നില്ല, പോയി നോക്കുക തന്നെ വേണം. ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ നഹാൻ ഉള്ളത്, അപ്പോൾ അതിന് അങ്ങോട്ടേക്ക് ചിലപ്പോൾ ഇറക്കമായിരിക്കാം. നഹാനിൽ കയറുമ്പം തന്നെ വലിയൊരു ഗ്രൗണ്ടാണ് കണ്ടത്. ഇവിടെ ഞാൻ വരുമ്പം ഫുട്ബോൾ മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഒരു 1/2 മണിക്കൂർ നല്ല കളിയും കണ്ടിട്ടാണ് പിന്നെ തിരിച്ച് വീണ്ടും തള്ളാൻ തുടങ്ങിയത്. ഞാൻ അവിടുന്ന് ഒരു കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് ആ കടക്കാരനോട് ഈ റോഡിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ കടക്കാരൻ പറഞ്ഞത് നഹാൻ കഴിഞ്ഞിട്ട് ഒരു 2-3 കിലോമീറ്റർ ഇറക്കമുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും കയറ്റമാണ് എന്നാണ്. അപ്പം നമ്മളിപ്പോൾ ആ ഇറക്കം ഒന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരം ഉണ്ട് എന്നറിയത്തില്ല, നമുക്ക് പോകുന്നിടത്തോളം ഒന്ന് പോവാം.
ഇറക്കം കഴിഞ്ഞിട്ട് വീണ്ടും കയറ്റം തുടങ്ങി. ഒരു 2 കിലോമീറ്റർ മാത്രമേ ആ ഇറക്കം ഉണ്ടായിരുന്നുള്ളൂ. ഇത് വലിയ കയറ്റം, അങ്ങ് ദൂരെ ആ മല, നമ്മുടെ ആ വീഡിയോൻ്റെ എൻഡ് കാണുന്നുണ്ടോ ആ കാടിൻ്റെ ഇടയിൽ, അവിടെ റോഡ് ഞാൻ ഇവിടുന്ന് നോക്കിയാൽ കാണുന്നുണ്ട്. ഈ ഒരു മലേനെ ചുറ്റി ചുറ്റി വേണം അവിടെ എത്താൻ. ഓക്കെ, നമുക്ക് വീണ്ടും തള്ളാൻ തുടങ്ങാം. ഒരേ ദിവസത്തിന് ശേഷം തള്ളുന്നതുകൊണ്ട് തന്നെ ആകെ ഒന്ന് സൈഡായി. അങ്ങ മല കണ്ട, അവിടെ വരെ എത്തണം. ഇനിയുണ്ട് ധാരാളം. മിക്കവാറും മല കയറി ഇറങ്ങാൻ ചാൻസ് ഇല്ല. ടോപ്പിലെവിടെയെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബസ് ഷെൽട്ടറും ചെറിയ ചെറിയ താവളിലും ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും നിൽക്കണം. അതേ ഇനി എനിക്ക് തോന്നുള്ളൂ നടക്കുന്നുള്ളൂ. തല്ലി വന്ന വഴികളാണ് ഇങ്ങനെ വന്ന് 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 ഇതാ ഇപ്പം ഈടി എത്തിയിട്ടുണ്ട്. ഇനിയും പോവാനുണ്ട് നമുക്കിതാ. ആ ഒരു മലേൻ്റെ മുകളിലൊരു മലയുണ്ട്, അവിടെയാണ് ഒരു പോയിൻ്റ് കാണുന്നത്. അപ്പോൾ അവിടെയല്ല കേട്ടോ, ഇതാ ഇവിടെയും ഉണ്ട് ഈശ്വര. അതായത് അത് അവിടുന്ന് വീണ്ടും റൗണ്ടായിട്ട് ഇവിടെ വരാനുണ്ട്. ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകാനുണ്ടോ? അപ്പോൾ ഇവിടുന്ന് ഇതാ ഈ മലേൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് ഇനി എത്ര വളവുണ്ടോയെന്ന് അറിയത്തില്ല. ഒരു ബസ്സങ്ങ് ടോപ്പിറ്റേ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഗോവിന്ദ തന്നെ. ഇന്നെന്തായാലും കയറി മുകളിലെത്താൻ ഒരു വകുപ്പും നോം കാണണില്ല. ഇനി എങ്ങോട്ട്? ഫുള്ള് കയറ്റങ്ങൾ തന്നെ. ഒരു ലക്ഷ്യമില്ല കേട്ടോ, ഫുള്ള് കയറ്റങ്ങളാണ്. ഞാൻ നേരത്തെ ഒരു ചായ കുടിച്ചു. അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു ഷിംല വരെ ഇറക്കം എന്നുള്ളത് ചെറിയ 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 ഇറക്കം. എന്താ, നമ്മൾ അങ്ങ മലേൻ്റെ ടോപ്പിൽ വരെ റോഡാണ്. ഇപ്പം നമ്മൾ ചെറിയൊരു ഇറക്കം ഇറങ്ങുന്നത്, ചെറുതായിരിക്കും ഇത്, കാരണം അപ്പുറത്തെ കുറച്ച് കഴിഞ്ഞ പാടെ തന്നെ ഞാനത് കാണുന്നുണ്ട് കയറ്റം. അത്രയേ ഉള്ളൂ. അത് സൈക്കിള് പോകുന്നില്ല, ഇറക്കം എന്ന് പറയാനൊന്നും കഴിയില്ല അതിനാ. പണി വാളുവോ? 130 കിലോമീറ്ററും തള്ളുക എന്ന് പറയുമ്പോൾ അത്രയും തള്ളലിൽ നിന്ന് നടക്കുന്ന കേസല്ല. നമ്മുടെ മേഘാലയ ഏരിയയിലൊക്കെ ഒരു ഒരു ദിവസം തള്ളിയാൽ പിന്നെ ഒരു ഇറക്കം കിട്ടി. കയറ്റിറക്കം കയറ്റിറക്കം ഇത് കാണുന്നില്ല, ഇത് അടുത്ത കയറ്റായി. കുറേ ഇറക്കം കഴിഞ്ഞ് വീണ്ടും ഒരു കയറ്റായി. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്ലെയിൻ കിട്ടിയിട്ടുണ്ട് ചവിട്ടാൻ വേണ്ടിയിട്ട്. എന്താ അവസ്ഥ, ഇറക്കാണോ? ഏ ഓ, ചെറിയൊരു ഇറക്കം. അപ്പുറം അടുത്ത മലയുണ്ട്. ഇല്ല, ഇറക്കം എന്ന് പറയാൻ കഴിയില്ല, ചവിട്ടുതന്നെ വേണം. അതിൻ്റെ മലേൻ്റെ അടിവാരത്തുകൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ആ ദൂരെ കാണുന്നില്ലേ, അത് നമ്മൾ ഏറ്റവും താഴേന്ന് കണ്ടതാണിതാ. അങ്ങാടെ ഒരു എൻഡു അതാ. Thank you.
ആ പഞ്ചാബി ധാബയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ വൈകുന്നേരം 5:30 ആകുമ്പോൾ നമ്മൾ ഷിംലയിലേക്ക് പോകുന്ന ഒരു ചുരത്തിൻ്റെ മുകളിലാണ് ഉള്ളത്. ഇന്നത്തെ താമസം ഇതുവരെ ചെയ്ത യാത്രയിൽ നിന്ന് താമസിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ബസ് ഷെൽട്ടറിലാണ്. കാരണം വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ല. ഒരു ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചുരം കയറി വരുമ്പോൾ ബസ് ഷെൽട്ടർ, ധാരാളം ബസ് ഷെൽട്ടറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുരം കയറി വരുമ്പോൾ ഒരു പേടിയുണ്ട്. അപ്പോൾ അവരോട് ജസ്റ്റ് ബ്രെഡും ജാമ് കയ്യിലുണ്ട്. ഒരു ബ്രെഡ് വാങ്ങിച്ചിട്ട് ഇവിടെ ഷെൽട്ടറിൽ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിരുന്നു. കാരണം റൊട്ടിയിലെ നമ്മുടെ ഹോട്ടൽ കിട്ടണമെങ്കിൽ ഇനി ഒരു 7 കിലോമീറ്റർ ചുരത്തിട്ടേ പോകണം. അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ചുരത്തിട്ടേ തള്ളല് നടക്കില്ല. പിന്നെ ഒടുക്കത്തെ തണുപ്പ് വന്ന് തള്ളിയിട്ട് പോലും തണുപ്പ് ഒരു രക്ഷയില്ല. അങ്ങനെ ഇവിടെ എത്തി ഇവിടുന്ന് ബ്രെഡും വാങ്ങിച്ച് ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം ജസ്റ്റ് വാങ്ങിച്ച് അന്നേരം അയാൾ പറഞ്ഞു, കടക്കാരൻ പറഞ്ഞു, ഇവർ വീട്ടിൽ നിന്ന് റൊട്ടി അവരോട് ഭാര്യനോട് പറഞ്ഞിട്ട് റൊട്ടി ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് റൊട്ടി കിട്ടും. ഞാൻ പിന്നെ നേരത്തെ വന്ന് വീഡിയോ എടുത്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ ഇവിടെ നിന്ന് ഷിംല റൂട്ടിലേക്ക് ചുരം തന്നെയാണ്. ഇനി അങ്ങോട്ടേക്ക് എപ്പോൾ എങ്ങനെ എത്തുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.